എപ്പോഴും നമ്മളെ കളിയാക്കും, അവന്മാരെ നമ്മളെ പുച്ഛിക്കും. എന്നെ ഒരാൾ പുച്ഛിക്കാന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരിക്കും. അപ്പൊ ഈ കുട്ടികൾ ഭയങ്കര അസാധ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളായിട്ട് എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത്? എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക? എങ്ങനെയാണ് കണക്ഷൻ? ആ രണ്ട് ബോയ്സ്, ആ രണ്ട് ബോയ്സ് മാത്രമല്ല, ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയാ, എന്താ പറയാ, കുസൃതി പിള്ളേരാണ് എല്ലാവരും. ഇവര് ഇവരാണെങ്കിലും ശരി എല്ലാരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയേ, ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ നമ്മുടെ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാര് നമ്മളെ കളിയാക്കും, ഇവന്മാര് നമ്മളെ പുച്ഛിക്കും. എന്നെ ഒരാൾ പുച്ഛിക്കാന്നൊക്കെ പറഞ്ഞു ആലോചിക്കുകയും. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ നല്ല കുട്ടികളാണ്. നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കോ, ഇവരിത്ര അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ്. നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കണം. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവരിങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പൊ എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഏറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അവർ ഒരു ആക്ടേഴ്സ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ അതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ അവരെങ്ങനെ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും, ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും, കാരണം ഇവരത് എങ്ങനെയാണ് എൻജോയ് ചെയ്യണമെന്ന് അറിയാം. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം മീഡിയ ആൻഡ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. കാരണം നിങ്ങളാണ് എനിക്ക് പോയി ഈ സിനിമയെ പറ്റി കൂടുതൽ സംസാരിക്കേണ്ടത്. വാഴ കഴിഞ്ഞ 23-ാം തീയതിയാണ് തമിഴ്നാട്ടിൽ റിലീസായത്. അന്ന് മുതൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിൽ റിലീസ് എന്നുള്ളത്. സോ നാളെ മുതൽ കേരളത്തിൽ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. ഇതെനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്, എൻ്റെ ലൈഫിലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. സോ അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ആൾക്കാർ കാണുന്നു, അഭിപ്രായം പറയുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം.